എന്റെ പാർക്കുട്ടി അപ്പ എന്ന് ശബ്ദം കേട്ടാലുടൻ വലത് കൈ പൊക്കണം, സ്വിച്ചിൽ കൈയമർത്തണം. നിനക്ക് ചാകാൻ ഇഷ്ടമാണോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇടയിൽ നിനക്ക് കുറച്ച് കുറച്ച് ചാകാൻ ഇഷ്ടമാണോ? എനിക്ക് വയ്യ. എന്നാ ഒലക്കഴിഞ്ഞെടുത്ത്? എന്തിനാളിയാ, എന്റെ കാച്ചാനാണോ? തന്നെ കാച്ചാനല്ല, തന്നെ പട്ടിയെ കാച്ചാൻ. അതെന്തിനാ? മുതലാളിയുടെ മകളെ വീട്ടിൽ വളർത്തുന്ന പോമറേനിയും പട്ടി ഒന്ന് കടിച്ചു, കൊച്ചു ഇപ്പൊ ആശുപത്രിയിലാ. അയ്യോ, അതെന്താ പറ്റി? ഏ പട്ടി വിഷം, കൊച്ചിന്റെ പൊക്കിളിയിട്ടും കുത്തി വെക്കുക, പേ ഇളകില്ലേ രക്ഷപ്പെട്ടു. അതിന് എന്റെ പട്ടി കുഴപ്പമൊന്നുമില്ല അളിയ. എന്നായാ പറഞ്ഞേ, അളിയനെ ഈ പട്ടി കടിച്ചിട്ടുണ്ടോ? ഇല്ല. മാന്തിയിട്ടുണ്ടോ? ഇല്ല. നക്കിയിട്ടുണ്ടോ? പിന്നെ വീട്ടിൽ വളർന്നു വരുന്ന അക്കായിരിക്കും. മതി, പേപ്പട്ടിയെ നക്കത്തുള്ളൂ. ആ തുപ്പൽ ശരീരത്തിൽ തൊട്ടാ മതി വിഷം കേറും. ഒരു മണിക്കൂറിനുള്ളിൽ കൊരയ്ക്കും. നേരാണോ അളിയ? അല്ല മോരാ. അളിയാ, ഞങ്ങൾക്ക് പേടിയുണ്ട്. അളിയൻ ഈ പട്ടിയെ കൊണ്ട് സ്ഥലം വിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയേക്കാം. ഇടീ അകത്തുള്ളെല്ലാം കെട്ടിപ്പിറികെടുക്ക്, ഞങ്ങൾ പോട്ടെ. അയ്യാൾ കുറച്ച് കുറച്ച് ആവ് മരിക്ക്. എന്ത് വേണം ചേട്ടാ, പോ അവിട് പോ. എനിക്ക് പോയുണ്ടോ? പട്ടിയുടെ കൊര പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഇത് പേ തന്നെ എഴുതി കയറ് കയറെടുത്തുണ്ടോ? നമുക്ക് തെങ്ങയെ പിടിച്ചു കേട്ടാം. കല്യാണമേ, മോളെ അതൊക്കെ എടുത്തോളൂ. മോളെ അനങ്ങാതെ കിടക്കണം കേട്ടോ. കല്യാണമേ, കുഞ്ഞിനെ കുടിക്കാൻ പാല് കൊടുക്കാമല്ലോ. പിന്നെന്താ ഡാഡി, നമ്മുടെ നായ്ക്കുട്ടി എന്ത്? അത് ചത്തുപോയി മോളെ. പാവം, അതറിഞ്ഞുകൊണ്ടല്ലല്ലോ എന്നെ കടിച്ചത്. ഡാഡി, ആന്റി വന്നില്ലെങ്കിൽ ഞാനും നായ്ക്കുട്ടിയെ പോലെ ചത്തുപോകുമായിരുന്നല്ലോ. ആന്റി, ആന്റി എന്നെ മമ്മിയെ പോലെയാ നോക്കിയത്. ഞാൻ ആന്റിയും മമ്മിയും വിളിച്ചോട്ടെ. ആന്റി എന്ന് വിളിച്ചാ മതി. മോളെ, ആന്റി പോയിട്ട് വരാം. ആന്റി പോവാണോ? പോട്ടെ മോളെ, ആന്റിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ആന്റി പോകരുത്. കുറച്ചധിക ദിവസമായില്ലേ ആന്റി വന്നിട്ട്. ആന്റി പോയിട്ട് വരാം മോളെ. പാല് കൊടുക്ക ഡാഡി. ആന്റി കാറ് കയറ്റി വിട്ടിട്ട് വരാം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി രാവും പകലും ഊണും ഉറക്കവും ഇല്ലാതെ വളരെ ദിവസങ്ങളോളം ഷീല കഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഹലോ.
personal grounds, I am resigning my job. Kindly treat this as my resignation and oblige. Thanking you. Yours faithfully, Sheila. ജോലി രാജിവെക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞാനാണ് അതിന്റെ കാരണമെന്ന് എനിക്കറിയാം. എന്റെ ശ്രീമോൾക്ക് ഒരമ്മയെ കിട്ടും എന്നുള്ള സ്വാർത്ഥത കൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ്. പ്ലീസ് ഫോർഗെറ്റ് ഇറ്റ്. ഞാൻ കാരണം ഷീല ജോലി രാജിവെക്കരുത്. സർ, ഞാൻ വീട്ടിൽ ചെന്നാൽ ഉടനെ എന്റെ വിവാഹ നിശ്ചയം നടക്കും. ഞാൻ ക്ഷണക്കത്തയക്കും. സാറും ശ്രീമോളും വിവാഹത്തിന് വരണം. തീർച്ചയായും വരും. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവി, എന്റെ ശ്രീമോളെ രക്ഷിച്ചതിന് നിനക്ക് നന്ദി. ഷീലയോ? ആ കുഞ്ഞിന്റെ അശോക്കുമാർ വീട്ടിൽ കൊണ്ടുപോയോ? കൊണ്ടുപോയി. വരുന്ന വഴിയായിരിക്കും. അതെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്പം നീരസത്തോടെയാണല്ലോ അവിടുന്ന് പോകുന്നത്. ആ പിണക്കമൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പിണക്കമോ? എനിക്കാരോടും ഒരു പിണക്കവുമില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കാണുന്ന മനസ്സല്ലേ. വഴക്ക് കൂടുമ്പോ പിണങ്ങാനും സ്നേഹം വരുമ്പോ ഇണങ്ങാനും അധിക സമയം വേണ്ടെന്ന് എനിക്കറിയാം. യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയല്ലേ, ഒരു കപ്പ് ചായ കുടിക്കാം. അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടി, ശീലയ്ക്ക് പരിചയം കാണില്ല. അമ്മനി എന്റെ ഭാര്യയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇതാണ് ഷീല. ഞാൻ താലി കെട്ടാനിരുന്ന എന്റെ മുറപ്പെണ്ണം. മറ്റു വിവരങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. നീ ചെറുപ്പമല്ലേ, വിവാഹത്തിന് ഇനിയും സമയമുണ്ട്. എനിക്ക് ഏജ് ഓവറായി. ഞാൻ ഇനിയും കാത്തിരുന്നാൽ എനിക്ക് ആര് പെണ്ണ് തരും? അമ്മണിക്കുട്ടി, ഷീലയ്ക്ക് ചായ എടുക്ക്. എനിക്കൊന്നും വേണ്ട. തെറ്റെന്റേതാവാം, നിന്റേതാവാം. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ശരിയാകണമെന്നില്ലല്ലോ. നീ പറയാറുണ്ടല്ലോ, മൃഗങ്ങളുമായുള്ള സഹവാസം കൊണ്ട് മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കാം.